അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ CPMന്റെ ശബരിമല വിഷയത്തിലെ നിലപാടിൽ മാറ്റത്തിന്റെ സൂചന കണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട നാണംകെട്ട തോൽവിയോടെ CPM ശബരിമലയിൽ നിലപാട് മയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയ നേട്ടം മുതലാക്കി വീണ്ടും ധിക്കാരപരമായ സമീപനം തുടരാൻ തന്നെയാണ് പിണറായി വിജയന്റെ തീരുമാനം. ഇക്കാര്യം ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ ഈ മണ്ഡലകാലത്തും ശബരിമല കലാപഭൂമിയാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞത്. സുപ്രീം കോടതി ഇതുവരെ ശബരിമല വിഷയത്തിൽ മറിച്ചൊരു നിലപാടും എടുത്തിട്ടില്ല. ആ നിലയ്ക്ക് ശബരിമലയിലെ ക്രമസമാധാനം പാലിക്കുന്നതിന് ഉതകുന്ന നിലപാട് തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നും പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് സുപ്രീം കോടതിയുടെ വിധി. യുവതികളെ ശബരിമലയിൽ വിലക്കുന്നത് മൗലികാവകാശത്തിന്റെ ലംഘനവും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതിനെ മറികടക്കാൻ ഒരുവിധത്തിലുള്ള നിയമനിർമ്മാണവും സാധ്യമല്ലെന്നാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ജനങ്ങളെ കബളിപ്പിക്കാനാണ് നിയമനിർമ്മാണം നടത്തുമെന്ന് പറയുന്നത്. നിയമനിർമ്മാണം സാധ്യമല്ലെന്നാണ് നിയമോപദേശം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമായതിനാൽ സംസ്ഥാനത്തിന് ഇത് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ശബരിമല വിഷയത്തിലെ നിലപാടിൽ വ്യതിചലിക്കുന്ന നീക്കങ്ങളുമായി CPM രംഗത്ത് വന്നിട്ടുള്ളത്. ശബരിമലയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന കോന്നി നിയമസഭാ മണ്ഡലത്തിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷവും ശബരിമല വിഷയത്തിൽ ഏറ്റവും അധികം വികാരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട വട്ടിയൂർക്കാവിൽ 14,000 വോട്ടുകളുടെ ഭൂരിപക്ഷവും ലഭിച്ചതിനെ തുടർന്നാണ് CPMന്റെ നിലപാടിലെ പൊടുന്നിനെയുള്ള വ്യതിചലനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് CPM വിലയിരുത്തിയപ്പോൾ അതിന്റെ തിരിച്ചടി ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് ശബരിമലയാണ്. ശബരിമല ഒരു വിഷയമാണ് എന്ന നിഗമനത്തിലെത്തിയപ്പോൾ പാർട്ടി വിശ്വാസ സംരക്ഷകരായി അവതരിച്ചു. ഇപ്പോൾ കോന്നി വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ ജയമാണ് CPMനെ വീണ്ടും പഴയ നിലപാടിലേക്ക് മാറാൻ പ്രേരിപ്പിച്ച ഘടകം. നവോത്ഥാനം പറയേണ്ടതാണോ എന്ന ചർച്ച വീണ്ടും CPMനകത്ത് തുടങ്ങിയിട്ടുണ്ട്. മത നേതാക്കന്മാരെയും വിശ്വാസികളെയും കളിയാക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. വട്ടിയൂർക്കാവും കോന്നിയും ആരുടെയും കോന്തലയല്ല, ജാതി സമവാക്യങ്ങൾ മാറി മറയുന്നു എന്നു തുടങ്ങി ഒരുപാട് അവകാശവാദങ്ങളുമായാണ് ജയിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ രംഗത്ത് വന്നത്. ഇതിനിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A.പത്മകുമാറിന്റെ സേവന കാലാവധി ഈ മാസം 14 അവസാനിക്കും. വിരമിച്ച ദേവസ്വം കമ്മീഷണർ A.N. വാസുവിനെ ദേവസ്വം ബോർഡ് ചെയർമാനാക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. വാസു തന്നെയാണ് പ്രസിഡന്റ് എന്ന് ഉറപ്പായതായി ദേവസ്വം അധികൃതർ തന്നെ സൂചന നൽകുന്നുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഭക്തർക്ക് എതിരെയുണ്ടായ എല്ലാ നടപടികൾക്കും പിണറായി വിജയന് ചൂട്ടുപിടിച്ചു കൊടുത്തയാളാണ് വാസു. തികഞ്ഞ പിണറായി ഭക്തനായ വാസുവിന് അതിനുള്ള പ്രത്യുപകാരമായാണ് പ്രസിഡന്റ് പദവി എന്നാണ് സൂചന. A.പത്മകുമാർ ചെറിയ തോതിലെങ്കിലും ഭക്തർക്ക് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ ഭക്തരെ ആകെ അപമാനിക്കുന്ന യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാട് A.N. വാസു അന്ന് സ്വീകരിച്ചത്. മാത്രമല്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അനവധി അഴിമതി ആരോപണങ്ങളും വാസു നേരിടുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞ നിലപാടും A.വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള നീക്കവും സൂചിപ്പിക്കുന്നത് ശബരിമല ഈ മണ്ഡലകാലത്തും കലുഷിതമാകും എന്ന് തന്നെയാണ്. എന്തായാലും പൊടുന്നനെയുള്ള CPMന്റെ ഈ നിലപാട് മാറ്റം ശബരിമലയെ വീണ്ടും കലാപഭൂമിയാകുമോ എന്ന ആശങ്കയിലാണ് നാടകമുള്ള IAP ഭക്തർ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.